സസ്പെൻഷൻ നടപടി പിൻവലിച്ചെങ്കിലും നേതാക്കളെ അന്യ ജില്ലകളിലേക്ക് സ്ഥലം മാറ്റിയതോടെ കെ എസ് ബി ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രതിരോധത്തിലായി അതേസമയം വൈദ്യുതി മന്ത്രിയെ ചർച്ചയ്ക്ക് നിയോഗിച്ച് പ്രശ്നപരിഹാരത്തിന് എൽ ഡി എഫ് നീക്കമുണ്ട് ചെയർമാന്റെ പ്രതികാര നടപടി അംഗീകരിക്കില്ലെന്നും സമരം തുടരുമെന്നും അസോസിയേഷൻ വ്യക്തമാക്കി വൈദ്യുതി മുന്നിൽ അനിശ്ചിതകാല റിലേസ് സത്യാഗ്രഹവുമായി സമരത്തിനിറങ്ങിയ ഓഫീസേഴ്സ് അസോസിയേഷൻ ചെയർമാന്റെ അപ്രതീക്ഷിത നീക്കത്തിന്റെ ഷോക്കിലാണ് ഇന്നും നാളെയും അവധിയായതിനാൽ ബോർഡിന് മുന്നിൽ പ്രത്യക്ഷ സമരവും നടത്താനാകുന്നില്ല ഒരു ദിവസം മുമ്പേ നേതാക്കളുടെ സ്ഥലംമാറ്റ ഉത്തരവ് തയ്യാറാക്കിയ ശേഷമാണ് ഫിനാൻസ് ഡയറക്ടറെ ചെയർമാൻ ഇന്നലെ ചർച്ചയ്ക്ക് നിയോഗിച്ചത് ചർച്ചയ്ക്ക് ശേഷം സസ്പെൻഷൻ പിൻവലിച്ചെങ്കിലും അതോടൊപ്പം സ്ഥലംമാറ്റ ഉത്തരവും പുറത്തിറക്കി സംസ്ഥാന പ്രസിഡന്റ് എം ജി സുരേഷ് കുമാറിനെ വൈദ്യുതി ഭവനിൽ നിന്നും പെരിന്തൽമണ്ണയിലേക്കാണ് സ്ഥലം മാറ്റിയത് ജനറൽ സെക്രട്ടറി ഹരികുമാറിന്റെ പ്രൊമോഷൻ തടഞ്ഞു സംസ്ഥാന ഭാരവാഹി ജാസ്മിൻ ബാനുവിനെ സീതത്തോട്ടിലേക്കും മാറ്റി സി പി എം സംസ്ഥാന സമ്മേളനം അംഗീകരിച്ച നയരേഖയ്ക്ക് വിരുദ്ധമാണ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സമരമെന്ന വിലയിരുത്തൽ പാർട്ടിക്കുണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ കാര്യക്ഷമമായും ലാഭകരമായും പ്രവർത്തിക്കാനുള്ള സാഹചര്യം വേണമെന്നാണ് നയരേഖ നിർദ്ദേശിക്കുന്നത് ചെയർമാന്റെ ഏകാധിപത്യ പ്രവണതയാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും സ്ഥലം മാറ്റം പിൻവലിക്കുന്നതുവരെ പ്രക്ഷോഭം തുടരുമെന്നും ഓഫീസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി ബോർഡിൽ കാര്യങ്ങൾ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കണം വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി തിങ്കളാഴ്ച തിരുവനന്തപുരത്തെത്തും മന്ത്രിതലത്തിൽ ചർച്ച നടത്താൻ അസോസിയേഷൻ പാർട്ടിയിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് സി പി എം നേതാക്കൾ മന്ത്രിയുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട് വൈദ്യുതി ബോർഡിലെ ഭൂരിവശം തൊഴിലാളികളും അംഗങ്ങളായ സി ഐ ടൂറെ വർക്കേഴ്സ് അസോസിയേഷൻ ഓഫീസേഴ്സ് അസോസിയേഷന്റെ സമരത്തോട് നിസ്സംഗത പുലർത്തുകയാണ് റഫറണ്ടം അടുത്തുവരുന്ന സാഹചര്യത്തിൽ കലുഷിതമായ അന്തരീക്ഷം സ്ഥാപനത്തിൽ വേണ്ടെന്ന നിലപാടിലാണ് അവർ എന്നാൽ മുഖ്യമന്ത്രിയുടെയും മുന്നണിയുടെയും പിന്തുണ തനിക്കുണ്ടെന്ന് വ്യക്തമാക്കിയ മന്ത്രി അസോസിയേഷന്റെ ഫ്യൂ സൂര്യ നടപടി ഉടൻ പുനഃപരിശോധിച്ചേക്കില്ലെന്നാണ് വിലയിരുത്തൽ കിഷോർകുമാർ ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം